ബിഗ് ബോസിലെ ഫാമിലി എപ്പിസോഡുകൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും, അഖിൽ മാരാറ ഫാമിലി വന്ന എപ്പിസോഡാണ് ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്. ഈ എൻ്റയർ സീസൺ എടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് ഫൈവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒന്ന് അഖിൽ മാരാറ ഫാമിലി വന്നതായിരിക്കും. ആ ഒരു ഡോർ തുറക്കുന്നു, രണ്ട് മക്കൾ ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, വീഴുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വേണമെന്ന് വെച്ച് ഷൂട്ട് ചെയ്താൽ പോലും അങ്ങനെ ഒരു മൊമെന്റ് കിട്ടത്തില്ല. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള, അത്രയ്ക്ക് സ്നേഹം കാണിക്കുന്ന ആ ഒരു മൊമെന്റ് ഒരു രക്ഷയിൽ ആ എപ്പിസോഡ് മൊത്തം അഖിൽ മാരാറും ഫാമിലിയും തൂക്കി. പിന്നെ വൈഫിനെ എടുക്കുന്നു, ഒരു ഫാമിലിയുടെ സ്നേഹം മൊത്തം നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് പ്രത്യേകിച്ച് പറയണ്ട, ആ പാട്ട് ഓൾറെഡി ഫേമസ് ആണ്. എങ്കിൽ പോലും ആ ഒരു പാട്ട് അറിയാത്തവര് ഇപ്പൊ ആ പാട്ട് അറിഞ്ഞു. ആ പാട്ടിന്റെ ഒറിജിനൽ വീഡിയോയുടെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും, അഖിൽ മാരാർ ഫാൻസ് കമോൺ, അഖിൽ മാരാർ എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ ആ ഒരു സീനും കാര്യങ്ങളും വൈറലായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം എടുത്തു പറയാൻ പറ്റും, ഈ പുലിക്കൊണ്ടായത് പൂച്ചക്കുട്ടിയാകില്ലല്ലോ എന്ന്. പുലിക്കൊണ്ടായത് പുലിക്കുട്ടി തന്നെയായിരിക്കും. അതിവിടെ എടുത്തു പറയാൻ കാരണം, അഖിൽ മാരാറ രണ്ട് മക്കള് ഒരു രക്ഷയില്ല, നല്ല സ്മാർട്ടാണ്. വൈഫാണെങ്കിൽ അതുപോലെ തന്നെ സ്മാർട്ടാണ്. കുട്ടികളുടെ കാര്യം പറയാനാണെങ്കിൽ, ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നത്, തീരെ പ്രായമില്ലാത്ത കൊച്ചു മക്കളാണ്. അവർ ടി വിയിലൂടെ മാത്രമേ ബിഗ് ബോസ് ഹൗസ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ ഒരുപാട് ജനങ്ങൾ ഇവരെ കാണും, ക്യാമറയുണ്ട്, പരിചയമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവർ കയറിയിട്ട്, ആ പിള്ളേർ കയറിയിട്ട് അവർക്ക് ഒരു കൂസലുമില്ല, ഒരു ടെൻഷനും ഇല്ല. കൂളായിട്ട് വന്ന് കയറി എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. വീട്ടിലെ വിശേഷങ്ങൾ, ഇപ്പൊ വീട്ടിൽ നടക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പോകേണ്ട റിയാക്ഷൻ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെയാണ് അഖിൽ മാരാറ വൈഫും, പുള്ളിക്കാരത്തിയും വന്നിട്ട് കൂളായിട്ട് സംസാരിച്ച് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്ത് പോയി. ഇനി ഇപ്പൊ വരാനുള്ളത് ശോഭയുടെ അനിയമിതിന്റെ ഫാമിലിന്ന് മാത്രമാണ്. അവർ അച്ഛനും അമ്മയായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വന്നതിൽ മിക്ക ഫാമിലി മെമ്പേഴ്സിന്റെയും ഫേസിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഇത് കയറാൻ പോവാണല്ലോ, നമ്മൾ ഇത്ര നാളും ടി വി കണ്ട സ്ഥലമല്ലേ. ആ ഒരു ടെൻഷനൊക്കെ എല്ലാവരും ഫേസിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ അഖിൽ മാരാറ വൈഫിന് ആ ഒരു ടെൻഷൻ ഇല്ല, പുള്ളിക്കാരത്തി കൂളാണ്. പുള്ളിയുടെ ഈ ഒരു ക്യാരക്ടറിന്റെ രഹസ്യം ഫാമിലി ആണെന്ന് തോന്നുന്നു. ഫാമിലിയും പുള്ളിക്കാരനെ പോലെ തന്നെ ഒരേ പൊളിയാണ്. ആ ഒരു എപ്പിസോഡ് മൊത്തം അഖിൽ മാരാറും ഫാമിലിയും തൂക്കി. പിന്നെ അഖിൽ മാരാറിന്റെ വൈഫിനോട് ശോഭ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നി. കാര്യം ഫാമിലിയുമായിട്ട് ആ ഒരു വിദ്വേഷം വെക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരത്തി വന്ന് അഖിൽ മാരാറ വൈഫിനോട് സംസാരിച്ച് സോൾവ് ആക്കി. ഞാൻ അഖിൽ മാരാറെ സാഡിസ്റ്റ് എന്ന് വിളിച്ചത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല, ഞാൻ മക്കളെ പറ്റിയൊന്നും പിന്നെ ഓർത്തില്ല, പിന്നെയാണ് ഓർത്തത്, മക്കളുണ്ടല്ലോ, അവര് സ്കൂളിലൊക്കെ പോകുമ്പോൾ ജനങ്ങൾ അവരെ എങ്ങനെ കാണും, അതൊക്കെ ഓർത്തപ്പോ എനിക്ക് ക്ഷമ ചോദിക്കണം തോന്നി. അങ്ങനെ ശോഭ വന്ന് സംസാരിക്കുന്ന കാര്യം, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് സോൾവ് ആക്കുന്ന ഒരു കാര്യമൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നി. അഖിൽ മാരാറ വൈഫിന് അഖിൽ മാരാറെ പോലെ തന്നെ സംസാരിക്കാനും കഴിവുണ്ട്. എന്തായാലും ആ ഒരു കാര്യം നന്നായിട്ട് എനിക്ക് തോന്നി, ശോഭയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നി. പിന്നെ ജുനൈസിന്റെ ബ്രദറും ഫ്രണ്ടും വന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരോട് ഒന്ന് സംസാരിച്ചു പോയി. നാദിരയുടെയും അഖിൽ മാരാറുടെയും ഫാമിലി എന്ന് വന്നപ്പോഴാണ് എല്ലാവരുമായിട്ടൊന്നും എല്ലാവരെയും ഒന്ന് ഇളക്കിയത്, ഒരു രസം തോന്നിയത്. ബാക്കി എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. ഓക്കെ ബൈ, ആ ഒരു പോക്കായിരുന്നു. ഇനി ആ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സെറീനയുടെയും റനീഷയുടെയും ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യമൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ നമുക്ക് തോന്നി ജെനുവിൻ ആയിരിക്കുമെന്ന്, സെറീന, റനീഷ, അഞ്ജൂസ്. പക്ഷേ ഈ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ഫേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നിൽക്കാൻ കുറച്ച് കമ്പനി വേണം, അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നിൽക്കാനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആയി എന്നതുപോലാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത് ഈ അഞ്ജൂസിന്റെ ഭാഗത്തുനിന്ന്. അഞ്ജൂസ് ചുമ്മാ അനാവശ്യമായിട്ട് റനീഷയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്നത്, അഞ്ജൂസ് വീട്ടിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് റനീഷയുടെ പറയാൻ നടന്നത് എനിക്ക് ഇഷ്ടമാണ്, ലവ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അഞ്ജൂസ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ എനിക്ക് ഒരു നല്ല ഫ്രണ്ടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരിക്കലുമല്ല, ബിഗ് ബോസ് ഹൗസിനകത്ത് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ്, ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പോലെ അഞ്ജൂസ് പറയാൻ നടന്നത്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല, നമുക്ക് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്, കാണുന്ന ജനങ്ങൾ നമ്മൾ മണ്ടന്മാരല്ല. അഞ്ജൂസ് പുറത്തു പോയിട്ട് റനീഷയുടെ ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് അത്രയ്ക്കൊരു ജെനുവിനിറ്റി ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പം റനീഷ പുറത്തിറങ്ങാൻ വേണ്ടി അഞ്ജൂസ് കാത്തിരിക്കുന്നതാണോ, ഇനി എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് ഫാമിലിയോട് മിണ്ടാനിരിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം ആ ഒരു എപ്പിസോഡിൽ തന്നെ റനീഷ പല കാര്യങ്ങളും സെറീനയോട് ചോദിക്കുന്നുണ്ട്. റിനോഷ് പോയതിൽ വിഷമമുണ്ടോ? കാരണം റിനോഷ് ആദ്യം പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്നലെ പാട്ട് പാടിയപ്പോൾ റിനോഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, റിനോഷിനെ മിസ് ചെയ്യുന്നെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നു റിനോഷിനെ മിസ് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ സംസാരിക്കുന്നു. അപ്പൊ അത് റനീഷ ചോദിക്കുന്നു. അപ്പൊ സെറീന പറഞ്ഞു അങ്ങനല്ല, ഇത് വേറെ രീതിയിലാണ്, നീ എല്ലാം വേറെ രീതിയിൽ എടുക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, സെറീന ഒരു പക്ക ഗെയിം മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ്. റനീഷ പറയും ഞാൻ പക്ക ഗെയിമറാണ്, എനിക്ക് ഇമോഷൻസ് ഗെയിമിനകത്ത് ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ പുള്ളിക്കാരത്തേക്ക് മൊത്തം ഇമോഷൻസ് ആണ് ഗെയിമിനകത്ത്, അതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. റനീഷയ്ക്ക് ഡൗട്ട് ഭയങ്കരം കൂടുതലാണ്. റനീഷ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് 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 കാട് കയറിപ്പോ. പക്ഷെ സെറീന അത് അപ്പോഴത്തെ ഒരു മൊമെന്റിൽ എന്തെങ്കിലും പറയും, അതവിടെ വിടും, അത്രേ ഉള്ളൂ. അപ്പൊ അഖിൽമാരാറും പറയുന്ന കാര്യം അത് തന്നെയാണ്. റനീഷ ഒരു പൊട്ടിപ്പെണ്ണെന്നൊക്കെ പറയുന്നത് പോലെ ഓപ്പൺ ആയിട്ട് എല്ലാം പറയും, അത്രേ ഉള്ളൂ. പക്ഷെ സെറീന എന്ന് പറഞ്ഞ ഒരു പക്ക ഗെയിം
മനസ്സിൽ വെച്ച് കളിക്കുന്ന വ്യക്തിയാണ്. റനീഷയുടെയും ഇവരുടെയും പ്രശ്നങ്ങൾ ചെറിയ കാര്യങ്ങൾക്കാണ്, വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾക്കാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഒരു കണക്ഷൻ കിട്ടുന്നില്ല ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്, അത് ജെന്യുവിൻ അല്ലാന്ന് ഇപ്പൊ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, പക്ഷെ എല്ലാം മെയിൻ ആയിട്ടും ചെറിയ കാര്യങ്ങളായിരിക്കും. പിന്നെ പറയുന്നത് സെറീന സീക്രട്ട് റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് പിന്നെ വേറൊരു രീതിയിലാണ്. അതെ, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ ശോഭയും ജൂനിയേഴ്സും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. നേരത്തെയും ഗെയിമർ ആയിരുന്നു സെറീന, പക്ഷെ ആ സീക്രട്ട് റൂമിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെയും കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പം ഇറങ്ങി വന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പൊട്ടും എന്നാണ് തോന്നുന്നത്, കാര്യം അത് ഇവരുടെ മനസ്സിന് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അവസാന ദിവസങ്ങളാകുമ്പോഴത്തേക്കും പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ലൈഫ് അതിന് കാണത്തില്ല. പിന്നെ റിനോഷിന്റെ ഒരു വരവ് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിനോഷ് വരണം, ഒരു അസുഖം വന്നിട്ട് എവിക്റ്റ് ആയി പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ റിനോഷ് എന്തായാലും വരണം. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ റിനോഷ് ചിലപ്പോൾ വന്നേക്കാം, വന്നാൽ നല്ലതായിരുന്നു. അഖിൽമാരെ അത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, റിനോഷിനാണ് ഫാൻസ് കൂടുതലെന്ന് കാര്യം. വരുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാം റിനോഷിന്റെ പേരാണ് പറയുന്നത്, എല്ലാവരും റിനോഷിന്റെ ഗെയിമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ റിനോഷിന് എന്താ ഇത്രയും ഫാൻസ് എന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, റിനോഷിന്റെ ഗെയിം ഇത്രയ്ക്ക് നല്ലതായിരുന്നു എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, റിനോഷ് എന്ന് പറഞ്ഞ കുറുക്കനെ അത്രയ്ക്ക് ബുദ്ധിയാണ് പുള്ളിക്കാരന്. പുള്ളിക്കാരൻ ചുമ്മാ കാണുന്നിടത്തെല്ലാം കയറി അലക്കാറില്ല, മാറി നിൽക്കും, പറയേണ്ടടുത്ത് കറക്റ്റ് പോയിന്റ് പറയും. ആ പറയുന്ന നല്ല അടിപൊളി മാസ് ഡയലോഗും ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും നല്ല ഒരു ഫാൻ ബേസ് പുള്ളിക്കാരൻ ഉണ്ടായത്, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ട്. അപ്പൊ ഇനി എല്ലാവരും മനസ്സിൽ വരുന്ന ഡൗട്ടാണത്, എങ്ങനെ റിനോഷിന് ഇത്രയും ഫാൻസ് ഉണ്ടായി? എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഓക്കെ അഖിൽമാരാറും ഫാൻസ് ഉണ്ട്, ശോഭയ്ക്ക് കാണും, ജുനൈസിന് കാണും, വിഷ്ണുവിന് കാണും, ഈ ഒരു രീതിയിലായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അഖിൽമാരാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് റിനോഷിനാണ്. അത് ഫാമിലി മെമ്പേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്, ആർക്കാണ് ഏറ്റവും കുറവ് ഫാൻസ്, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് വന്നതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവർക്ക് മിക്ക കാര്യങ്ങളും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ആര് എവിക്റ്റ് ആകും ഈ വീക്കിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഇത്രയൊക്കെ നടന്ന കാര്യങ്ങൾ, വേറൊന്നും ഇല്ലല്ലോ ഇവിടെ. ആ അപ്പൊ ശരി.